ശ്രീമതി ദലീമ, ചോദ്യം നമ്പർ 301. ശ്രീമതി ദലീമ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി. ശ്രീമതി ദലീമ, ചോദ്യോത്തര വേള നടക്കുകയാണ്. അംഗങ്ങൾ സീറ്റിലേക്ക് പോകണം, സീറ്റിലേക്ക് പോകണം. സാർ, 5 വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിന് കേരളത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള തദ്ദേശ സ്വയംഭരണ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും മോണിറ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജീവനക്കാരെ വിന്യസിക്കാൻ കഴിയും എന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന മാനവശേഷി കുറവ് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നതാണ്. എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ ഗവേണൻസ് സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ സേവനങ്ങൾ വേഗതയിലും കാര്യക്ഷമമായും ലഭ്യമാക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. ഏകീകൃത വകുപ്പിൻ്റെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പുതിയ ഏകോപിത ജില്ലാ സംവിധാനം വിവിധ തട്ടുകളിൽ നടക്കുന്ന പ്രാദേശിക ആസൂത്രണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് സഹായകമാവുകയാണ്. ഇപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണവും ഏകോപനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതാണ്. 5 വ്യത്യസ്ത വകുപ്പുകളുടെ നിലവിലുള്ള ജില്ലാ ഘടകങ്ങൾ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ പ്രവർത്തന ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും പുനർക്രമീകരിക്കുന്നത് വഴി ധാരാളം ആവർത്തന പ്രവർത്തനങ്ങളും പാഴ്ശ്രമങ്ങളും വികസന പ്രവർത്തന വിടവുകളും ഒഴിവാക്കാനാവും. ഈ നേട്ടം ജില്ലാ ആസൂത്രണ സമിതിയുടെ സമഗ്രമായ പിന്തുണാ പ്രവർത്തനത്തിന് കാര്യക്ഷമമായ വിനിയോഗിക്കാനാവുന്നതാണ്. കൂടാതെ ആസൂത്രണ പ്രവർത്തനങ്ങളിൽ പ്ലാനിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ സംയുക്ത പിന്തുണ ഉറപ്പുവരുത്താൻ കഴിയുന്നു. ആയത് പ്രാദേശിക പദ്ധതികളുടെ സാങ്കേതിക മേന്മയും സമയക്രമവുമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹായമാവുകയാണ്. സാർ, ബി ഏകീകൃത വകുപ്പിൻ്റെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പുതിയ ഏകോപിത ജില്ലാ സംവിധാനം വിവിധ തട്ടുകളിൽ നടക്കുന്ന പ്രാദേശിക ആസൂത്രണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് സഹായകമാകുന്നതാണ്. ഇപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ആസൂത്രണവും ഏകോപനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതാണ്. 5 വ്യത്യസ്ത വകുപ്പുകളുടെ കീഴിലുള്ള ജില്ലാ ഘടകങ്ങൾ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ പ്രവർത്തന ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും പുനഃക്രമീകരിക്കുന്നത് വഴി ധാരാളം ആവർത്തന പ്രവർത്തനങ്ങളും ആശ്രമങ്ങളും വികസന പ്രവർത്തന വിടവുകളും ഒഴിവാകുന്നു. ഈ നേട്ടം ജില്ലാ ആസൂത്രണ സമിതിയുടെ സമഗ്രമായ പിന്തുണാ പ്രവർത്തനത്തിന് കാര്യക്ഷമമായി വിനിയോഗിക്കാവുന്നതാണ്. കൂടാതെ ആസൂത്രണ പ്രവർത്തനത്തിന് ബാക്കി മേശപ്പുറത്ത് വെക്കാവുന്നു.